കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് ജയിൽ വകുപ്പിന്റെ കീഴിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഓൺലൈനായിട്ട് ഇപ്പോൾ കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ പരമാവധി പെട്ടെന്ന് ഈ തസ്തികയിലേക്ക് യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ജയിൽ വകുപ്പിന്റെ കീഴിലേക്ക് ഒരു സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട്. 30/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 31/1/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനിതിന് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. ഈ കാണുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക, അതായത് 685/2023. അതിനുശേഷം നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ കേരള PSC വെബ്സൈറ്റിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വന്നിട്ടുള്ള തസ്തികയും കൂടുതൽ വിവരങ്ങളും നോക്കുകയാണെങ്കിൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ടൈലറിംഗ് ഇൻസ്ട്രക്ടർ തസ്തികയാണ്. 60,700 രൂപ വരെ ശമ്പളം ലഭിക്കും. അതുപോലെ തന്നെ 3 ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേക്കൻസി നോക്കി ആരും അപേക്ഷിക്കാതിരിക്കേണ്ട, നിലവിലെ വേക്കൻസിയാണ് 3 ഒഴിവുകൾ. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും, യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും തന്നെ ഒരുപോലെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 18 to 39 years ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 2/1/1984 അതുപോലെ തന്നെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷിക്കാൻ എലിജിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും പ്രായത്തിലിളവും ഈ ഒരു ഏജിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് തന്നെ SSLC നിർബന്ധമായിട്ടും 10ാം ക്ലാസ് വിജയിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഏതൊരു യോഗ്യതയും, 10ാം ക്ലാസിൻ്റെ കൂടെ ഇനി പറയാൻ പോകുന്ന ഏതൊരു യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. അപ്പോൾ 10ാം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ് ഓഫ് KGTE ഹയർ അല്ലെങ്കിൽ MGTE ഹയറിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ആ ഒരു യോഗ്യത നിങ്ങൾക്ക് 10ാം ക്ലാസിൻ്റെ കൂടെ ഇല്ലാന്നാണെങ്കിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിംഗ് ഓഫ് KGTE ഹയർ അല്ലെങ്കിൽ MGTE ഹയർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുമില്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കട്ടിംഗ് ആൻഡ് ടൈലറിംഗ് ഓർ ഡ്രസ് മേക്കിംഗിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുമില്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അല്ലെങ്കിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് മേക്കിംഗ് ഇഷ്യൂ ബൈ ദി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളേൻ്റെ കീഴിൽ അംഗീകാരമുള്ളതുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ ആ ഒരു ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളേൻ്റെ കീഴിലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നിന്ന് ഡിപ്ലോമ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈലറിംഗിൽ KGTE ഹയർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MGTE ഹയർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതൊക്കെ 10ാം ക്ലാസിൻ്റെ കൂടെയാണ് വേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ യോഗ്യതയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് PSC പ്രൊഫൈലിൽ കയറി അപ്ലൈ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. ബെല്ലൈക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പ്